എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡ് മാക്സ് വർക്ക്ഷീറ്റ് ആണ് വീഡിയോയിലേക്ക് നോക്കാം കൂട്ടുകാർ എല്ലാവരും ഇന്നത്തെ വ്യത്യാസ ക്ലാസ് കൊണ്ടാണല്ലോ നമുക്കിന്ന് ടീച്ചർ തെയ്യാനായി പ്രധാനമായി മൂന്ന് ആക്ടിവിറ്റീസ് അഥവാ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് എൻ്റെ മരം മൈട്രീ പാല് കണക്ക് മിൽക്ക് മാർക്ക് ആകെ എത്ര രൂപ ടോട്ടൽ എമൗണ്ട് എന്നീ മൂന്ന് പ്രവർത്തനങ്ങളാണ് നോക്കാം ഒന്നാമത് എൻ്റെ മരം എന്ന പ്രവർത്തനമാണ് എൻ്റെ മരം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൂമല സ്കൂളിൽ ആയിരത്തി നാല്പത്തിരണ്ട് തൈകൾ ലഭിച്ചു അതിൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് തേക്കും നൂറ്റി അറുപത്തിയേഴ് മാവും ഇരുന്നൂറ്റി അൻപത്തിയേഴ് മഹാഗണിയും എട്ട് ചന്ദനവും ബാക്കി പ്ലാവുമായിരുന്നു ലഭിച്ചത് ഇവിടെ എന്താണ് പറയുന്നത് ചന്ദനം സ്കൂളിൽ നട ബാക്കി കുട്ടികൾക്ക് കൊടുക്കാമെന്നാണ് അപ്പോൾ അവിടെ ലഭിച്ച ചന്ദനത്തിൻ്റെ എണ്ണമായ എട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നില്ല നമ്മുടെ ചോദ്യം ആദ്യത്തെ എന്താണ് ആകെ എത്ര തൈകളാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തത് എത്രയാണ് ആയിരത്തി നാൽപ്പത്തി രണ്ട് തൈകൾ ലഭിച്ചതിൽ എട്ട് ചന്ദനം സ്കൂളിൽ നട്ടു അതിൻ്റെ ബാക്കിയാണ് കൊടുത്തത് അപ്പോൾ ആയിരത്തി നാൽപ്പത്തി രണ്ടായി കുറയ്ക്കണം എട്ട് എത്രയാണ് ആയിരത്തി മുപ്പത്തിനാലാണ് അപ്പോൾ കുട്ടികൾക്ക് കൊടുത്ത തൈകളുടെ എണ്ണം ആയിരത്തി മുപ്പത്തിനാലാണ് ഇനി അടുത്ത ചോദ്യം പ്ലാവിൻ്റെ എണ്ണം എത്രയെന്ന് കണ്ടുപിടിക്കണം ഇവിടെ പ്ലാവിൻ്റെ എണ്ണം പറഞ്ഞിട്ടില്ല അത് കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കിയുള്ള തൈകളെല്ലാം ആദ്യം കൂട്ടണം ആദ്യം കൂട്ടുമ്പോൾ എഴുന്നൂറ്റി എഴുപത്തിനാല് തൈകളാണ് പ്ലാവിൻ്റെ എണ്ണം കൂടാതെ അവിടെ ലഭിച്ചത് അതിൽ നിന്ന് ആകെ തൈകളുടെ എണ്ണമായി ആയിരത്തി നാല്പത്തി രണ്ടിൽ നിന്ന് ഈ എഴുന്നൂറ്റി എഴുപത്തി നാല് കുറയ്ക്കുക അങ്ങനെ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എത്രയാണ് ഇരുന്നൂറ്റി അറുപത്തി എട്ട് എന്നാണ് അങ്ങനെ പ്ലാവുകളുടെ എണ്ണം പ്ലാവ് തൈൻ്റെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തി എട്ടാണ് അങ്ങോട്ട് എഴുതുക അവസാനത്തെ ചോദ്യം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് വിതരണം ചെയ്ത തൈകളിൽ അറുപത്തിയെട്ട് എണ്ണം നശിച്ചുപോയി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബാക്കി എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം നമുക്കറിയാം കുട്ടികൾക്ക് വിതരണം ചെയ്ത എത്ര തൈകളാണ് ആയിരത്തി ഈ ആയിരത്തി നിന്ന് അറുപത്തിയെട്ട് കുറയ്ക്കണം ആയിരത്തി മുപ്പത്തിനാലെ കുറയ്ക്കണം അറുപത്തിയെട്ട് ഉത്തരം തൊള്ളായിരത്തി അറുപത്തി ആറാണ് ഇപ്പോൾ കുട്ടികളുടെ കയ്യിലുള്ള തൈകളുടെ എണ്ണം മൈട്രീ പൂമല സ്കൂൾ ഗോട്ട് വൺ തൗസൻഡ് ഫോർട്ടി ടു സാപ്ലിങ്സ് ആണ് പൂമല സ്കൂളിൽ ലഭിച്ചത് ഇവിടെ സാർ പറയുന്നത് എന്താണ് വി ക്യാൻ പ്ലാൻ ദി സാന്ഡിൽ ഇൻ ദി സ്കൂൾ ആൻഡ് റെസ്റ്റ് ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് എമോങ് ദി ചിൽഡ്രൻ സാൻഡിൽ വുഡ് ചന്ദനം സ്കൂളിൽ നട്ടുകൊണ്ട് ബാക്കി കുട്ടികൾ കൊടുക്കാമെന്നാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഹൗ മെനി സാപ്ലിങ്സ് ഫാർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി ചിൽഡ്രൺ എത്ര എണ്ണയാണ് ചിൽഡ്രൻസിന് കൊടുത്തത് നമുക്കറിയാം തൗസൻഡ് ഫോർട്ടി ടു ആയിരത്തി നാൽപ്പത്തി രണ്ടിൽ ലഭിച്ചതിൽ എയിറ്റ് എട്ട് സാന്റിൽ വുഡ് സ്കൂളിൽ നട്ടു അപ്പോൾ ബാക്കിയാണ് കൊടുത്തത് അപ്പോൾ എത്ര എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വൺ തൗസൻഡ് ഫോർട്ടി ടു മൈനസ് എയ്റ്റ് ആണ് കുറയ്ക്കുക അങ്ങനെ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസറായ വൺ തൗസൻഡ് തേർട്ടി ഫോർ ആയിരത്തി മുപ്പത്തിനാല് സാപ്ലിങ്സാണ് ചിൽഡ്രൻസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് നെക്സ്റ്റ് ഹൗ മെനി ജാക്ക് ഫ്രൂട്ട് സാപ്ലിങ്സ് ഡിഡ് ദേ ഗെറ്റ് ഇവിടെ ജാക്ക് ഫ്രൂട്ട് സാപ്ലിങ്സിൻ്റെ എണ്ണം പറഞ്ഞിട്ടില്ല അതിൻ്റെ ബാക്കിയുള്ള സാപ്ലിങ്സുകളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട് തേക്ക് ത്രീ ഹൺഡ്രഡൻഡ് ഫോർട്ടി ടു മഹാഗണി ടു ഹൺഡ്രഡ് ഫിഫ്റ്റി സെവൻ എയിറ്റ് സാൻഡിൽ വുഡെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം തണ്ടിയിരിക്കുന്ന സ്റ്റാപ്ലിങ്സിൻ്റെ എണ്ണം എടുത്തിട്ട് ഈ വൺ തൗസൻഡ് ഫോർട്ടി ടു ഇല്ലെന്നത് കുറയ്ക്കണം എണ്ണമുള്ള സാപ്ലിങ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫോർ എഴുന്നൂറ്റി എഴുപത്തിനാല് എന്നാണ് ഈ സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫോറിനെ വൺ തൗസൻഡ് ഫോർട്ടി ടു ഇല്ലെന്ന് കുറയ്ക്കണം അങ്ങനെ സബ്സ്ക്രാക്ട് ചെയ്യാൻ നമ്മൾ കിട്ടുന്ന ജാക്ക് ഫ്രൂട്ട് സാപ്ലിങ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് ആണ് ലാസ്റ്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ ത്രീ മന്ത്സ് സിക്സ്റ്റി എയ്റ്റ് സാപ്ലിങ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ചിൽഡ്രൺ വിത്തേർഡ് ആൻഡ് ഡൈഡ് കുട്ടികൾക്ക് കൊടുത്തിൽ അറുപത്തിയെട്ട് തൈകൾ നശിച്ചുപോയി അങ്ങനെയാണെങ്കിൽ ബാക്കി ഇനി എത്ര എണ്ണമെന്ന് എങ്ങനെ കണ്ടുപിടിക്കും കുട്ടികൾക്ക് കൊടുത്തതായ വൺ തൗസൻഡ് തേർട്ടി ഫോർ മൈനസ് സിക്സ്റ്റി എയ്റ്റ് ആൻസർ വൺ തൗസൻഡ് തേർട്ടി ഫോർ മൈനസ് സിക്സ്റ്റി എയ്റ്റ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് സാപ്ലിങ്സാണ് കുട്ടികളിൽ ഇപ്പോൾ ബാക്കിയുള്ളത് അടുത്ത ചോദ്യം ആകെ എത്ര രൂപ അമലിൻ്റെ അച്ഛന് കഴിഞ്ഞ ആഴ്ചയിൽ തിങ്കൾ ബുധൻ വെള്ളി ശനി ദിവസങ്ങൾ ജോലി ഉണ്ടായിരുന്നു ആകെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കൂലി ലഭിച്ചത് നാല് ദിവസം കൂടി തിങ്കളാഴ്ച അറുന്നൂറ്റി അൻപത് രൂപയും ശനിയാഴ്ച എഴുന്നൂറ് രൂപയാണ് കൂലി ലഭിച്ചത് ഇവിടെ പറയുന്നത് ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഒരേ കൂലിയാണ് ലഭിച്ചെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ചോദ്യം ഇതാണ് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കൂടി എത്ര രൂപ ലഭിച്ചു അതിൽ ഒരു ദിവസം എത്ര കൂലിയെന്നും കണ്ടുപിടിക്കണം ആദ്യം നമുക്ക് ബുധനും വെള്ളിയും കൂടെ ചേർത്തുള്ള കണ്ടുപിടിക്കാൻ തിങ്കളും ശനിയാഴ്ചത്തെ ആദ്യം കൂട്ടുക എഴുന്നൂറെ കൂട്ടണം അറുന്നൂറ്റി അൻപത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഈ ആയിരത്തി മുന്നൂറ്റി അൻപതിന് ആകെ ലഭിച്ച രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ആയിരത്തി നാനൂറാണ് അപ്പോൾ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കൂടി ആയിരത്തി നാനൂറ് രൂപയാണ് കൂലി ലഭിച്ചത് അത് മുകളിലോട്ട് എഴുതുക അതിൽ ഒരു ദിവസത്തെ കൂലി എത്രയാണ് ആയിരത്തി നാനൂറിൻ്റെ പകുതി എഴുന്നൂറ് ടോട്ടൽ എമൗണ്ട് അമൽസ് ഫാദർ ഇസ് എ ലേബർ ഹീ കുഡ് ഫൈൻഡ് വർക്ക് ഓൺ മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ

ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ചോദ്യം ഇതാണ് വെനസ്ഡേയും ഫ്രൈഡേയും ചേർത്ത് എത്ര രൂപ ലഭിച്ചു വന്ന് വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ ടുഗതർ ഇങ്ങനെ രണ്ട് ഫസ്റ്റ് നമ്മൾ മൺഡേയിലെയും സാറ്റർഡേയിലും തമ്മിൽ ആഡ് ചെയ്യാം സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി പ്ലസ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ ഈ വീക്ക് ലഭിച്ച ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസിനെ ഈ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡിന് മൈനസ് ചെയ്യുക അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അപ്പോൾ വെനസ്ഡേയും ഫ്രൈഡേയും ചേർത്ത് എത്രയാണ് കിട്ടിയത് വൺ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ഫിഫ്റ്റി ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഹൗ മച്ച് ഇൻ ഈച്ച് ഓഫ് ദി ഡേ അപ്പോൾ ഒരു ദിവസമോ അതിൻ്റെ പകുതി സിക്സ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഓരോ ദിവസവും അതായത് ബുധനും വെള്ളിയും ലഭിച്ചത് അടുത്തത് പാൽ കണക്കെന്നൊരു പ്രവർത്തനമാണ് അമലിൻ്റെ വീട്ടിൽ നിന്ന് സെപ്റ്റംബർ മാസം മുതൽ സൊസൈറ്റിയിൽ പാൽ കൊടുത്തു ആ മാസം മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ ലഭിച്ചു ഒക്ടോബറിൽ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയും നവംബറിൽ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി രൂപയും ലഭിച്ചു ആദ്യത്തെ ചോദ്യം എന്താണ് മൂന്ന് മാസം കൂടി ആകെ എത്ര രൂപ ലഭിച്ചു എങ്ങനെ കണ്ടുപിടിക്കും ആ മൂന്ന് മാസം കൂടെ കൂട്ടാം മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ട് ഉത്തരം പതിനോരായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്നാണ് അടുത്ത ചോദ്യം സെപ്റ്റംബറിനേക്കാൾ ഒക്ടോബറിൽ എത്ര രൂപ കൂടുതൽ കിട്ടി അതെങ്ങനെ കണ്ടുപിടിക്കും ഒക്ടോബറിൽ നിന്ന് സെപ്റ്റംബർ മാസത്തെ വരവ് കുറയ്ക്കണം എങ്ങനെ കുറയ്ക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് കുറയ്ക്കണം മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് കൂടുതൽ ലഭിച്ചത് എന്നാൽ ഒക്ടോബറിനേക്കാൾ എത്ര കുറവാണ് നവംബർ ലഭിച്ചത് അതെങ്ങനെ കണ്ടുപിടിക്കും അതിനും ഒക്ടോബറിൽ നിന്ന് നവംബർ മാസത്തെ കുറയ്ക്കണം നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ചേ കുറയ്ക്കണം മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ട് ഉത്തരം നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് അവസാനമായി സെപ്റ്റംബറിലും നവംബറിലും ലഭിച്ച വ്യത്യാസം കണ്ടുപിടിക്കണം അതെങ്ങനെയാണ് നവംബർ ലഭിച്ചതിൽ നിന്നും സെപ്റ്റംബർ കുറയ്ക്കണം മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ടേ കുറയ്ക്കണം മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് ആകെ നാനൂറ്റി ഇരുപത്തിയെട്ട് രൂപ അടുത്ത ചോദ്യം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് രണ്ടായിരത്തി എഴുപത് രൂപയാണ് പശുവിൻ്റെ തീറ്റയ്ക്കായി ചിലവഴിച്ചത് അങ്ങനെയാണെങ്കിൽ ഓരോ മാസവും എത്ര രൂപ മിച്ചം ലഭിച്ചു എന്ന് നമുക്ക് നോക്കണം എങ്ങനെ കണ്ടുപിടിക്കും സൊസൈറ്റിയിൽ പാല് കൊടുത്ത് ലഭിച്ച പൈസയിൽ നിന്ന് കാലിത്തീറ്റയുടെ പൈസ കുറയ്ക്കണം ഓരോ മാസത്തെയായിട്ട് നോക്കാം ആദ്യം സെപ്റ്റംബർ സെപ്റ്റംബർ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ ലഭിച്ചു രണ്ടായിരത്തി നാല് രൂപ കാലിത്തീറ്റയ്ക്കായി അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതായി കുറയ്ക്കണം രണ്ടായിരത്തി നാല് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് രൂപയാണ് ബാക്കി കിട്ടിയത് അടുത്തത് ഒക്ടോബർ മാസമാണ് ഒക്ടോബറിൽ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലഭിച്ചു രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ കാലിത്തീറ്റയ്ക്കായി ആകെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ബാക്കിയിലുണ്ട് ഇനി അവസാനം നവംബർ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് രൂപ സൊസൈറ്റിയിൽ നിന്ന് ലഭിച്ചു രണ്ടായിരത്തി എഴുപത് രൂപ കാലിത്തീറ്റയ്ക്കായി ബാക്കി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് മിച്ചം ലഭിച്ചത് അങ്ങനെ ഓരോ മാസത്തിലെയും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ മിച്ചം ഈ ക്രമമാണ് മിൽക്ക് മാഗ് അമൽസ് ഫാമിലി സ്റ്റാറ്റു സെൽ മിൽക്ക് ടു ദി സൊസൈറ്റി ഫ്രം സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ അമലിൻ്റെ വീട്ടിൽ നിന്നും സൊസൈറ്റിയിൽ പാല് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഓരോ മാസവും സെപ്റ്റംബറിൽ ത്രീ തൗസൻഡ് ത്രീ ഹണ്ട്രൻ ഫോർട്ടി റുപ്പീസും ഒക്ടോബറിൽ ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് റുപ്പീസും നവമ്പറിൽ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് റുപ്പീസുമാണ് ലഭിച്ചത് ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഹൗ മച്ച് ഡിഡ് ദറ്റ് ഓൺ ദീസ് ത്രീ മന്ത്സ് ടുഗദർ ആകെ ഈ മൂന്ന് മാസം കൂടെ എത്ര ലഭിച്ചു അത് നമുക്ക് ആഡ് ചെയ്യാം ത്രീ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ഫോർട്ടി പ്ലസ് ഫോർ തൗസൻഡ് ടു ഹൺഡ്രാൻ സിക്സ്റ്റി ഫൈവ് പ്ലസ് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡൻഡ് സിക്സ്റ്റി എയ്റ്റ് ഈക്വൽസ് ലെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീ പതിനോരായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് മൂന്ന് മാസങ്ങൾ ലഭിച്ചത് ഇനി ഓരോ മാസങ്ങളും നോക്കാം ഹൗ മച്ച് മോർ ഇൻ സെപ്റ്റംബർ ദാൻ ഒക്ടോബർ സെപ്റ്റംബർ മാസത്തേക്കാൾ ഒക്ടോബറിൻ്റെ എത്ര രൂപ കൂടുതൽ ലഭിച്ചു അത് കണ്ടുപിടിക്കുന്നത് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് മൈനസ് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി എംപോൾ കിട്ടുന്ന നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് കൂടുതൽ ലഭിച്ചത് ഹൗ മച്ച് ലെസ് ഇൻ നവംബർ ദാൻ ഒക്ടോബർ ഒക്ടോബറിനേക്കാൾ നവംബറിൽ എത്ര കുറവാണ് ലഭിച്ചത് അതെങ്ങനെ ഓടിക്കും അതിനും ഒക്ടോബറിൽ നിന്ന് നവംബർ ലഭിച്ച കുറയ്ക്കണം അതായത് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് മൈനസ് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സെവൻ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്നാണ് ലാസ്റ്റ് വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സെപ്റ്റംബർ ആൻഡ് നവംബർ സെപ്റ്റംബർ നവംബർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് ലഭിച്ച പൈസയുടെ അതിന് നവംബറിൽ നിന്ന് സെപ്റ്റംബർ ലഭിച്ചത് കുറയ്ക്കണം അതായത് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രാൻഡ് സിക്സ്റ്റി എയ്റ്റ് മനസ്സ് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രാൻ ഫോർട്ടി ഫോർ ഹൺഡ്രാൻഡ് ട്വന്റ് ഏറ്റ് റൂസ് അവർ തമ്മിലുള്ള ഡിഫറൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാറ്റിൽ ഫീഡ് ആൻഡ് അതർ എക്സ്പെൻസ് എമൗണ്ട് ടു ടു തൗസൻഡ് ഫോർ ഇൻ സെപ്റ്റംബർ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി റുപ്പീസ് ഇൻ ഒക്ടോബർ ആൻഡ് ടു തൗസൻഡ് സെവൻറ്റി റുപ്പീസ് ഇൻ നവംബർ ഈ മൂന്ന് മാസവും കാലിത്തീറ്റയ്ക്കായിട്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് രണ്ടായിരത്തി എഴുപത് എന്നിങ്ങനെയാണ് തുകൾ ചിലവായത് അങ്ങനെയാണെങ്കിൽ ഈ ചിലവായത് ഒഴിച്ച് ബാക്കി എത്ര രൂപ കയ്യിലുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം ഓരോ മാസത്തിലും നോക്കാം ഫസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബറിൽ ത്രീ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ഫോർട്ടി റുപ്പീസ് ലഭിച്ചതിൽ ടു തൗസൻഡ് ഫോർ റുപ്പീസാണ് കാലിത്തീറ്റയ്ക്ക് ചിലവായത് അപ്പോൾ അതിൽ നിന്ന് ബാക്കി എത്രയുണ്ട് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് റുപ്പീസാണ് സെപ്റ്റംബറിൽ ലഭിച്ചത് ഇനി ഒക്ടോബർ ഒക്ടോബർ ഫോർ തൗസൻഡ് ടു ഹൺഡ്രാൻഡ് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് സൊസൈറ്റിയിൽ നിന്ന് ലഭിച്ചു ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സെവൻറ്റി റുപ്പീസ് എക്സ്പെൻസ് ആയി ബാക്കി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് ഒക്ടോബറിൽ ബാക്കി ലഭിച്ചത് ലാസ്റ്റ് നവംബർ ഇൻ നവംബറിൽ സൊസൈറ്റിയിൽ നിന്ന് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രൻഡ് സിക്സ്റ്റി എയ്റ്റ് റുപ്പീസ് ലഭിച്ചു അതിൽ ടു തൗസൻഡ് സെവൻറ്റി റുപ്പീസ് കാറ്റിൽ ഫീഡ് എക്സ്പെൻസ് ആയിപ്പോയി ഇങ്ങനെ ബാക്കി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രൻഡ് നയൻറ്റി എയ്റ്റ് റുപ്പീസ് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സിക്സ്റ്റി എയ്റ്റ് മൈനസ് ടു തൗസൻഡ് സെവൻറ്റി ഇസ് ഈക്വൽസ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ബാക്കി ലഭിച്ചത് അങ്ങനെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രൻഡ് തേർട്ടി സിക്സ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നൈൻറ്റി ഫൈവ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നൈൻറ്റാണ് എക്സ്പെൻസുകൾ ബാക്ക് കഴിഞ്ഞ് അവരുടെ കയ്യിൽ കിട്ടിയ തുക ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ടു സപ്പോർട്ട്